ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ കുദാശകൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. നമ്മെ ഒരു ക്രൈസ്തവനാക്കുന്നത് അല്ലെങ്കിൽ സഭയുടെ അംഗമാക്കുന്നത് തന്നെ ഒരു കുദാശയാണ്. കുദാശ എന്ന പദം വരുന്നത് കന്ദഷ് എന്ന സുറിയാനി മൂലത്തിൽ നിന്നും സാക്രമെന്റ് എന്ന ഇംഗ്ലീഷ് പദം വരുന്നത് സാക്രാരെ എന്ന ക്രിയാധാതുവിൽ നിന്നുമാണ്. ഇവയ്ക്ക് രണ്ടിനും വിശുദ്ധീകരിക്കുക എന്നതാണ് അർത്ഥം. കുദാശ എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ്. പണ്ട് നമ്മള് കാറ്റഗറിസത്തിലും കുർബാന സ്വീകരണത്തിന്റെ ക്ലാസ്സിലുമൊക്കെ പഠിച്ചൊരു ഡെഫിനേഷൻ ഉണ്ട്. അദൃശ്യമായ ദൈവവരപ്രസാദം നൽകുന്നതിനായി ഈശോമിശിഹ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ ദൃശ്യമായ അടയാളങ്ങളാണ് കുദാശകൾ. വിശുദ്ധ അഗസ്തീനോസ് ദൈവിക കാര്യങ്ങളെ സംബന്ധിച്ച അടയാളങ്ങളെ കുദാശകൾ എന്ന് വിളിച്ചിരുന്നു. അദൃശ്യമായ വരപ്രസാദത്തിന്റെ ദൃശ്യമായ അടയാളങ്ങളാണ് കുദാശകളെന്ന് വിശുദ്ധ അഗസ്തീൻ വ്യക്തമാക്കുന്നുണ്ട്. മാമോദീസ, സ്തൈര്യലേപനം, വിശുദ്ധ കുർബാന, കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം എന്നിങ്ങനെ ഏഴ് കുദാശകളാണ് കത്തോലിക്കാ സഭയിലുള്ളത്. ഇവയിൽ വിശുദ്ധ കുർബാനയെ കുദാശകളുടെ കുദാശ എന്നാണ് വിളിക്കുക. മറ്റെല്ലാ കുദാശകളും വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിനാലാണ് ഇങ്ങനെ വിളിക്കുന്നത്. മാമോദീസ, സ്തൈര്യലേപനം, തിരുപ്പട്ടം ഇവ മൂന്നും നമ്മുടെ ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന കുദാശകളാണ്. അതിനാൽ തന്നെ അവ ഒരിക്കൽ സ്വീകരിച്ചാൽ പിന്നെ ആവർത്തിക്കേണ്ടതില്ല. തിരുവചനത്തിലും സഭയുടെ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ വിശുദ്ധ കുദാശകളുടെ പരമമായ ലക്ഷ്യം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുക, മനുഷ്യരെ വിശുദ്ധീകരിക്കുക, സഭയെ പടുത്തുയർത്തുക എന്നിവയാണ്. പുതിയ നിയമത്തിലെ എല്ലാ കുദാശകളും യേശുവിനാൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് ട്രെൻഡ് കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന, കുമ്പസാരം, വിവാഹം ഇവ മൂന്നിനെ പറ്റിയും നാം വരുന്ന ദിവസങ്ങളിൽ കാണാവുന്നതാണ്. മറ്റു കുദാശകളെ കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. ആദ്യമായി മാമോദീസ. മാമോദീസ എന്ന സുറിയാനി പദം അമദ എന്ന ക്രിയാധാതുവിൽ നിന്നും ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് വാക്ക് ബാപ്റ്റിസൈൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് വരുന്നത്. ജന്മപാപത്തിൽ നിന്നും കർമ്മപാപം ഉണ്ടെങ്കിൽ അതിൽ നിന്നും മോചിപ്പിച്ച് നമ്മെ കത്തോലിക്കരും ദൈവത്തിന്റെ മക്കളും സ്വർഗത്തിന് അവകാശികളുമാക്കുന്ന കുദാശയാണ് മാമോദീസ. മാമോദീസയിലൂടെ നാം എല്ലാവരും ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കാളികളാകുന്നു. ഇതിനെ വിശ്വാസികളുടെ പൊതു പൗരോഹിത്യം എന്നാണ് വിളിക്കുക. മാമോദീസയുടെ ഫലങ്ങൾ ഇവയാണ്: സഭയിൽ അംഗമാക്കുന്നു, പുതിയ മനുഷ്യനെ രൂപപ്പെടുത്തുന്നു, പാപമോചനവും വിശുദ്ധിയും നൽകുന്നു, ഉടമ്പടിയുടെ ജീവിതം ഉറപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ആലയമാക്കുന്നു, പെസഹാ രഹസ്യങ്ങളിൽ പങ്കാളിത്തം നൽകുന്നു, സുവിശേഷവൽക്കരണത്തിലേക്ക് നയിക്കുന്നു. അടുത്തതായി സ്തൈര്യലേപനം. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി, നന്മയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ശക്തി നൽകി, നമ്മെ ക്രിസ്തുവിന്റെ സേനാനികളാക്കുന്ന കുദാശയാണ് സ്തൈര്യലേപനം. സ്വീകരിക്കുന്ന ആളിന്റെ നെറ്റിയിൽ മൂറോൻ അഥവാ വിശുദ്ധ തൈലം പൂശിക്കൊണ്ടാണ് ഈ കുദാശ പരികർമ്മം ചെയ്യുന്നത്. സ്തൈര്യലേപനം അത് സ്വീകരിക്കുന്ന വ്യക്തി ധൈര്യപൂർവം ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ പ്രാപ്തനാക്കുന്നു. അടുത്തതായി രോഗീലേപനം അഥവാ ഒടുവിലത്തെ ഒപ്രശ്മ. മരണകരമായ രോഗത്തിൽ രോഗിയുടെ ആത്മാവിനും ഉപകരിക്കുമെങ്കിൽ ശരീരത്തിനും സുഖം നൽകുന്ന കുദാശയാണ് രോഗീലേപനം. തന്റെ പക്കൽ സൗഖ്യം തേടി എത്തിയവരെയെല്ലാം ഈശോ സുഖപ്പെടുത്തി. യേശു രോഗീലേപനം എന്ന കുദാശ സ്ഥാപിക്കുകയും തന്റെ സൗഖ്യ ശുശ്രൂഷ തുടരുവാൻ തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവരെ തൈലാഭിഷേകം ചെയ്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. ഈ വചനങ്ങളെയും കർമാനുഷ്ഠാനങ്ങളെയും സഭയുടെ പാരമ്പര്യം ഏഴ് കുദാശകളിൽ ഒന്നായി അംഗീകരിക്കുന്നു. അതാണ് രോഗീലേപനം. രോഗീലേപനം നമുക്ക് ദൈവപിതാവിന്റെയും സഭാമാതാവിന്റെയും സ്പർശനം നൽകുകയും മനസ്സിലും ശരീരത്തിലും സൗഖ്യം നൽകുകയും നിത്യമായ യാത്രയ്ക്ക് നമ്മെ ഒരുക്കുകയും ചെയ്യുന്നു. അടുത്തതായി തിരുപ്പട്ടം. മെത്രാന്മാരെയും വൈദികരെയും തിരുസഭയിലെ മറ്റ് ശുശ്രൂഷകരെയും അതാത് സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുകയും ദൈവാരാധനയും ആത്മാക്കളുടെ രക്ഷയും സംബന്ധിച്ച കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ആവശ്യമായ അധികാരവും ദൈവവരപ്രസാദവും അവർക്ക് നൽകുകയും ചെയ്യുന്ന കുദാശയാണ് തിരുപ്പട്ടം.
അപ്പസ്തോലന്മാർക്ക് യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം സഭയിൽ ലോകാവസാനം വരെ തുടർന്നുകൊണ്ട് പോകുവാൻ വേണ്ടിയുള്ള കുദാശയാണത്. സ്ലൈഹിക ശുശ്രൂഷയുടെ കുദാശയും കൂടിയാണ് തിരുപ്പട്ടം. മെത്രാൻ പട്ടം, പുരോഹിത പട്ടം, ശംശാന പട്ടം അഥവാ ദീക്കൻ പട്ടം എന്നീ മൂന്ന് പദവികളാണ് ശുശ്രൂഷാ പൗരോഹിത്യത്തിലുള്ളത്. ഈ മൂന്ന് പട്ടങ്ങൾ കൂടാതെ സഭയിൽ മറ്റ് ചെറു പട്ടങ്ങളും നൽകി വരുന്നുണ്ട്. അവരെ ദൈവജന ശുശ്രൂഷയ്ക്കും ആരാധനാ ശുശ്രൂഷയ്ക്കുമാണ് നിയോഗിക്കുന്നത്. പൗരസ്ത്യ കാനോൻ നിയമസംഹിതയായ CCEO അവരെ മൈനർ ക്ലറിക്സ് അഥവാ ശമ്മാശന്മാർ എന്നാണ് വിളിക്കുന്നത്. സീറോ മലബാർ സഭയിലെ ചെറുപട്ടങ്ങൾ കാറോയോ പട്ടവും സബ് ഡീക്കൻ പട്ടവുമാണ്. വായനക്കാരൻ, അൽത്താര ശുശ്രൂഷി, സബ് ഡീക്കൻ എന്നീ ചെറുപട്ടങ്ങളാണ് ഇന്ന് ലത്തീൻ സഭയിൽ നിലവിലുള്ളത്. ഈ ഏഴ് കുദാശകൾ കൂടാതെ കത്തോലിക്ക സഭയിൽ മരിച്ചടക്ക്, വീട് വെഞ്ചരിപ്പ് മുതലായ കുദാശ അനുകരണങ്ങളുമുണ്ട്. വിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി സഭ സ്ഥാപിച്ചതാണ് ഈ കുദാശ അനുകരണങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കുദാശകൾ. കുദാശകൾ നമുക്ക് വേണ്ടി നൽകിയ നല്ല തമ്പുരാനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇന്ന് നമുക്ക് പ്രത്യേകമായി കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കോവിഡ് രോഗികൾ, അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, കോവിഡ് മൂലം മരിച്ചുപോയവർ, ജോലി നഷ്ടപ്പെട്ടവർ, കോവിഡുമായി ബന്ധപ്പെട്ട് റിസർച്ചിലായിരിക്കുന്ന എല്ലാവരെയും, കോവിഡിന്റെ റെഗുലേഷൻസ് എല്ലാം നോക്കി നടത്തുന്ന ഗവൺമെന്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒപ്പം ബൈസൻറ്റൈൻ പാരമ്പര്യത്തിൽപ്പെട്ട ബൾഗേറിയൻ സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സഭയെ അറിഞ്ഞുകൊണ്ട് പുൽക്കൂട്ടിലേക്ക്. ബോൺ നഥാലേ.